ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മോട്ടർ ഓഫ് ആയിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിവൈസ് സൗണ്ടും ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ ഡ്രൈ റണ്ണിനെ ഡിറ്റക്റ്റ് ചെയ്താണ് കാരണം എന്താണ് നമ്മളെ സെൻസർ ഇപ്പോൾ വെള്ളത്തിലല്ല ഉള്ളത് ഇപ്പോൾ 2 മിനിറ്റ് സമയം കഴിഞ്ഞു ഞാനിപ്പോൾ മോട്ടർ ഓൺ ആക്കിയിട്ട് അപ്പോൾ എന്തായി ഡിവൈസ് തന്നെ ഓട്ടോമാറ്റിക്കലി മോട്ടറിനെ ഓഫാക്കി നമ്മളെ അലാം ചെയ്ത് നമ്മളെ അറിയിക്കുകയാണ് മോട്ടർ ഓഫ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റിൽ നമ്മൾ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് അവിടെ ഡ്രൈ റൺ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഡ്രൈ റൺ ആണെന്ന് മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യായിരിക്കും അതേപോലെ ഈ സൗണ്ട് ഒരു ബീപ്പായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ബീപ്പ് ആണ് ഉണ്ടാക്കുന്നത് ഒരു സമയത്ത് ഓക്കെ അങ്ങനെയാണ് ഡ്രൈ റണ്ണിൻ്റെ ഇൻഡിക്കേഷൻസ് ഉണ്ടാവുക ഇൻ കേസ് ലോങ് റൺ ആണെന്ന് വിചാരിക്കുക അപ്പോൾ മോട്ടർ ഡ്രൈ റണ്ണല്ല ലോങ് റണ്ണിലാണ് ഓഫ് ആയതെങ്കിൽ ഇങ്ങനെയല്ല ഈ കാര്യങ്ങൾ ഉണ്ടാവുക ഈ എൽ ഇ ഡി കത്തിക്കെടുക്കുക ചെയ്യാം ഇതുപോലെ ബ്ലിങ്ക് ചെയ്യില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അലാം ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക ഇവിടെ ഒരു ബീപ്പ് എന്ന് ചെല്ലുന്നതിന് പകരം ലോങ് റണ്ണിലാണ് ഓഫ് ആയതെങ്കിൽ അത് 2 ബീപ്പ് എന്നായിരിക്കും ചെയ്യില്ല ഓക്കെ ഓക്കെ ഡ്രൈ റൺ സെൻസർ വേറൊരു ടൈപ്പാണ് ഇത് വെള്ളത്തിൻ്റെ കണ്ടിന്യൂറ്റി നോക്കിയിട്ടാണ് ഇത് സെൻസ് ചെയ്യുന്നത് കാരണം ഡ്രൈ റൺ സെൻസറിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം ഇല്ലാതെ ആവുകയോ അങ്ങനെ എന്തെങ്കിലും കാരണവശാല മോട്ടർ ഓൺ ആയിട്ട് വെള്ളം മുകളിലോട്ട് എത്തിയില്ലെങ്കിലാണ് ഈ സെൻസർ മനസ്സിലാക്കിയിട്ട് നമുക്ക് മോട്ടർ ഓഫ് ചെയ്യുന്ന അനുഭവിക്കുന്നത് അപ്പോൾ ഇതൊരു ലെവലായിട്ട് ബന്ധപ്പെട്ട സെൻസറല്ല ഈ സെൻസർ നമ്മൾ പൈപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ത്രെഡ് ചെയ്ത് കയറ്റി വെക്കുക ചെയ്യുക നമ്മൾ ഇൻസ്റ്റാളേഷൻ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ 2 SS സ്ക്രൂ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കും എന്നിട്ട് പൈപ്പിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ ത്രെഡ് ചെയ്ത് കയറ്റും അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ആ 2 സ്ക്രൂകൾ തമ്മിൽ വെള്ളം വഴി ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വരുമല്ലോ അത് നോക്കിയിട്ടാണ് ഈ ഡ്രൈ റൺ സെൻസർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലും കണക്ട് ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് നമ്മളെ ഡ്രൈ റൺ സെൻസറിൻ്റെ കേബിൾ നമ്മൾ നേരത്തെ കൊടുത്തത് ബ്രൗൺ ആണ് ഞാൻ ബ്രൗണിലോട്ട് എന്ത് ചെയ്തു ഡ്രൈ റൺ സെൻസറും കണക്ട് ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മോട്ടർ ഓൺ ചെയ്ത് നോക്കാം ഞാൻ എന്ത് ചെയ്തു 2 സെൻസറും താഴോട്ടാക്കി പിടിച്ചു അപ്പോൾ ടാങ്ക് കാലിയാണ് അപ്പോൾ എന്തായി മോട്ടർ ഇപ്പോൾ ഓണാവും ഓക്കെ കണ്ടില്ലേ ഇപ്പോൾ മോട്ടർ ഓണായി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഡ്രൈ റൺ സെൻസർ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഞാൻ ഡ്രൈ റണ്ണിൻ്റെ സെൻസർ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ബ്രൗണിലും ബ്ലൂലും ആയിട്ട് 2 കേബിൾസ് ഞാൻ കണക്ട് ചെയ്തു ഇപ്പോൾ മോട്ടർ ഓൺ ആണ് ഡ്രൈ റണ്ണിൻ്റെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ സെൻസർ എന്ത് ചെയ്യാണ് ഞാൻ വെള്ളത്തിലോട്ട് മുക്കുകയാണ് കാരണം ഈ 2 കോണ്ടാക്റ്റിലും ഈ കാണുന്ന 2 കോണ്ടാക്റ്റിലും വെള്ളം വന്ന് കണക്റ്റ് ആകുമ്പോഴാണ് ഈ സെൻസർ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ മുക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ എന്തായിട്ടുണ്ട് ഡ്രൈ റണ്ണിൻ ഇൻഡിക്കേറ്റർ മിന്നുന്നില്ല ബ്ലിങ്ക് ചെയ്യുന്നില്ല ഞാനിത് വെള്ളത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്താവും അത് പിന്നെയും ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ ഇൻ കേസ് വെള്ളം താഴ്ന്ന് ഓൺ പമ്പ് ചെയ്തിട്ട് മുകളിൽ എത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും വെള്ളം എത്തുന്നവരെ വെള്ളം എത്തുമ്പോൾ എന്ത് സംഭവിക്കും ഈ ബ്ലിങ്കിങ് നിൽക്കും ഓക്കെ അപ്പോൾ ഇൻ കേസ് വെള്ളം എത്തിയില്ല എന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് മോട്ടർ തനിയെ അങ്ങോട്ട് ഓഫ് ആവും അങ്ങനെയാണ് ഈ ഡ്രൈ റണ്ണിൻ്റെ ഫംഗ്ഷൻ വരുന്നത് അങ്ങനെയാണ് ഈ ഡ്രൈ റണ്ണിൻ്റെ സെൻസറിൻ്റെ വർക്കിങ്ങും വരുന്നത്